ആരോടും പറയരുത്. നമ്മൾ പ്രകാശത്തെക്കാൾ തീവ്രമായ വേഗതയിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. രഹസ്യമായിട്ടാണ്, കാരണം ഒരു മോഷണത്തിലൂടെയാണ് ഈ യാത്ര സാധ്യമാകാൻ പോകുന്നത്. മിൽക്കിവേയിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കി അവിടെ നമ്മളെപ്പോലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചിട്ട് വരാൻ പോവുകയാണ്. പക്ഷെ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? പറഞ്ഞു വരുന്നത് തമാശയൊന്നുമല്ല, വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു സയൻസ് ഫിക്ഷൻ നോവലോ ഒന്നുമല്ല, ശാസ്ത്രം തന്നെയാണ്. പക്ഷെ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നമുക്ക് എങ്ങനെയാണ് അങ്ങനെ പോകാൻ സാധ്യമാകുന്നത്? ആരോടും പറയണ്ട, നമ്മൾ ഒരു മെഷീൻ മോഷ്ടിക്കാൻ പോവുകയാണ്. നാസ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അഡ്വാൻസ്ഡ് പ്രൊപ്പൽഷൻ ഫിസിക്സ് ലബോറട്ടറിയിൽ, അല്ലെങ്കിൽ ഈഗിൾ വർക്ക്സ് ലബോറട്ടറിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ. ആ മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ യാത്ര ചെയ്യാൻ സാധ്യമാകുന്നതാണ്. പക്ഷെ അത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? പേടിക്കണ്ട, അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയാണ് പ്രധാനപ്പെട്ട വില്ലൻ. ആ വില്ലന്റെ കാരണക്കാരൻ ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് ഒരു വസ്തുവിനും പ്രകാശത്തേക്കാൾ തീവ്രമായ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. ശരിക്കും അവിടെ പ്രകാശം എന്നുള്ള ഒരു പദം തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കോസ്മോളജിക്കൽ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. ഈ പ്രപഞ്ചത്തിന് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ സ്പീഡ് ലിമിറ്റിന് അപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ ആരെ കൊണ്ടും സാധിക്കുന്നതല്ല. ആ സ്പീഡ് ലിമിറ്റിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രകാശമാണ്, മറ്റൊന്ന് ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. ഇത് രണ്ടിനും സാധ്യമാകും, പക്ഷേ ഇതിനൊന്നും മാസ് ഇല്ല. മാസുള്ള ഒന്നിനും ഇപ്രകാരം യാത്ര ചെയ്യാൻ സാധിക്കയില്ല എന്നാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോയാൽ എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി അങ്ങനെ പറയുന്നത്? ചുമ്മാ ഒരർത്ഥവുമില്ലാതെ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല, പ്രകാശത്തിന് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു പോയാൽ അത് പിന്നെ ശാസ്ത്രമല്ല. ശാസ്ത്രമാകണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം പറയാൻ സാധ്യമാകണം. ആ കാരണം കേട്ടുകൊള്ളൂ. മാസുള്ള ഒരു വസ്തു, ആ വസ്തുവിന് മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഊർജം അല്ലെങ്കിൽ എനർജി വേണം. നമ്മൾ പുറകിൽ നിന്ന് ആ വസ്തുവിനെ മുന്നിലേക്ക് തള്ളേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പുഷ് ചെയ്യാനുള്ള ആ ഊർജം അനുസരിച്ചാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ശക്തമായ ഊർജം ഉപയോഗിച്ച് ഒരു വസ്തുവിനെ തള്ളി നീക്കുകയാണെങ്കിൽ, ആ വസ്തു നല്ലൊരു വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, ആ വസ്തുവിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം വർദ്ധിക്കുന്നതാണ്. കേൾക്കുമ്പോൾ അതൊരു മണ്ടത്തരമല്ലേ എന്നായിരിക്കും സാധാരണ ആളുകൾ ചിന്തിക്കുക. എങ്കിൽ അതൊരു മണ്ടത്തരമല്ല, അത് വെറും ഒരു ഹൈപ്പോത്തറ്റിക്കൽ തിയറിയുമല്ല, അത് ഒരു സയന്റിഫിക് തിയറിയാണ്. നമ്മൾ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, നേരിട്ട് എക്സ്പെരിമെന്റിൽ തന്നെ തെളിയിക്കാനും സാധ്യമായിട്ടുണ്ട്. വസ്തുവിനെ പുഷ് ചെയ്ത് നീക്കുമ്പോൾ അതിന്റെ ഭാരം കൂടും. നമ്മൾ കൂടുതൽ ഊർജം ഉപയോഗിച്ച് അതിനെ പിന്നെയും പുഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് അതിന്റെ വേഗത പ്രകാശത്തിന്റെ വേഗതയിലേക്ക് മാറുകയാണെങ്കിൽ അതിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം അത് ഇൻഫൈനൈറ്റ് ആയിട്ട്, അതായത് നമുക്ക് നിർണ്ണയിക്കാൻ പോലും സാധിക്കാത്ത അത്ര ഉയർന്ന വാല്യൂവിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഊർജവും അത്രയും ലെവലിലേക്ക് മാറുന്നതാണ്. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തന്നെ E=mc² എന്ന സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് എക്സ്പെരിമെന്റലി തെളിയിച്ചത് നോക്കാം. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ, അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അവിടെ പാർട്ടിക്കിൾ ആക്സലറേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ പാർട്ടിക്കിൾസിനെ, അതായത് വളരെ സബാറ്റോമിക് ലെവലിലുള്ള പ്രോട്ടോൺസിനെയൊക്കെ നമ്മൾ ഉയർന്ന വേഗതയിൽ നമ്മൾ അതിനെ ആക്സലറേറ്റ് ചെയ്ത് കൂട്ടിയിടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ വിചിത്രമായിട്ടുള്ള ഈ ഒരു തിയറി, അതൊരു സയന്റിഫിക് തിയറി ആയിട്ട് മാറുന്നത്. ആ ആക്സലറേറ്ററിൽ ഒരു ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിളിനെ പ്രകാശ വേഗതയുടെ അടുത്തുള്ള വേഗതയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വേഗതയിലേക്ക് നമ്മൾ ആക്സലറേറ്റ് ചെയ്യിക്കുമ്പോൾ അവിടെ വിചിത്രമായിട്ടുള്ള ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ മാസ് ഗണ്യമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തി. അതായത് ഈ പറഞ്ഞു വരുന്നത് വെറുമൊരു തിയറിയല്ല, അതൊരു സയന്റിഫിക് തിയറിയാണെന്ന് തെളിയിക്കാൻ ഗവേഷകർക്ക് സാധ്യമായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒന്നിനും പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കയില്ല എന്നല്ലേ? പിന്നെ എങ്ങനെയാണ് നാസ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ യാത്ര ചെയ്യാൻ സാധ്യമാകുന്നത്? ഒരു വസ്തുവിനും പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കയില്ല എന്ന് പറയുമ്പോൾ പോലും പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിൽ നമ്മൾ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഗാലക്സികളുണ്ട്. പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പല രീതിയിലും അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും.
പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ ആ ഒരു തുടക്കം തന്നെ എക്സ്പാൻഷനാണ്. ആ എക്സ്പാൻഷൻ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നതും വെറും ഒരു ഹൈപ്പത്തറ്റിക്കൽ തിയറിയല്ല, ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ടുള്ള തിയറിയാണ്. ആ കണ്ടെത്തലിന്, ആ തെളിവിന് നൊബേൽ പുരസ്കാരം വരെ ലഭ്യമായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് CMBR കുറിച്ച് തന്നെയാണ്. CMBR ഈ എക്സ്പാൻഷൻ ശരിയാണെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതാണ് ബിഗ് ബാങ്ങിന്റെ ഒരു തുടക്കം ആയിട്ടുള്ള കാരണമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ടെലസ്കോപ്പിന്റെ സഹായത്താൽ വളരെയധികം അകലെയുള്ള ഗാലക്സികൾ പ്രകാശത്തെക്കാൾ കൂടുതൽ വേഗതയിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. ജെയിംസ് വെബിലൂടെയൊക്കെ ആ ചിത്രങ്ങൾ ഇപ്പോഴും നമ്മളിലേക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിക്ക് എതിരല്ലേ? ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് സ്പേസിനാണ്. കാരണം ഈ എക്സ്പാൻഷൻ, പ്രകാശത്തെക്കാൾ തീവ്രമായ വേഗതയിൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നത് സ്പേസിനാണ്. അല്ലാതെ ഒരു വസ്തുവും ആ വേഗതയിൽ സഞ്ചരിച്ചു പോകുന്നില്ല. വസ്തുക്കൾക്ക് ഒരു ഈ കോസ്മോളജിക്കൽ ലിമിറ്റ് ബാധകമാണ്, അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. പക്ഷേ സ്പേസിന് ഇത് ബാധകമല്ല. സ്പേസിന് എത്ര വേഗതയിൽ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അതിന് കോൺട്രാക്ട് ചെയ്യാൻ സാധ്യമാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സ്പേസിന്റെ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് കടമെടുത്താലോ? സ്പേസ് എങ്ങനെയാണ് ഇത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നത്? അതേ രീതിയിൽ തന്നെ നമ്മുടെ മെഷീനും എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യമായാലോ, അല്ലെങ്കിൽ അതിന് കോൺട്രാക്ട് ചെയ്യിക്കാൻ സാധ്യമായാലോ? അങ്ങനെയാണെങ്കിൽ ഈ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും തന്നെ വേഗതയിൽ, ആ വേഗതയ്ക്ക് ഒരു ലിമിറ്റുമില്ല, ആ ലിമിറ്റില്ലാത്ത വേഗതയിൽ നമുക്ക് പറന്നു നടക്കാൻ സാധിക്കേണ്ടതല്ലേ? ആ കണ്ടെത്തൽ തന്നെയാണ് നാസയുടെ ഈഗിൾ വർക്ക്സ് ലബോറട്ടറിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 30 സെക്കൻഡ്, ആസ്ട്രോഫിസിക്സിൽ നിങ്ങൾക്കൊരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ആസ്ട്രോഫിസിസ്റ്റ് തന്നെയാണ്. അതിലൂടെ പ്രൊഫഷണലി ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ആസ്ട്രോഫിസിക്സിൻ്റെ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. കോഴ്സിൻ്റെ ഫീ 3000 rupees ആണ്. പക്ഷേ അഡ്വാൻസ് എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. സ്പേസിന്റെ ഈ എക്സ്പാൻഷൻ മാത്രമല്ല, ബ്ലാക്ക് ഹോളുകളിലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ബ്ലാക്ക് ഹോളിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് വെറുതെ ഒന്ന് കരുതുക. അങ്ങനെ സഞ്ചരിച്ച് ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസണിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രകാശത്തെക്കാൾ തീവ്രമായ വേഗതയിലാണ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വലിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്രകാശത്തിന് പോലും അതിന്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് വരാൻ സാധിക്കാതെ പോകുന്നത്. കാരണം പ്രകാശത്തെ ഉള്ളിലേക്ക് വലിക്കുന്നത് അതിനേക്കാൾ തീവ്രമായ വേഗതയിലാണ്. അവിടെ പ്രകാശം തോറ്റു പോവുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യവും നമുക്ക് എടുക്കാവുന്നതാണല്ലോ. നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് ആ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് പ്രകാശത്തെക്കാൾ തീവ്രമായ വേഗതയിൽ കടന്നു പോകുന്നത്? അതേ കാരണം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചാലോ, ആ പ്രോപ്പർട്ടി നമുക്ക് കടമെടുക്കാൻ സാധ്യമായാലോ? ഇവിടെ സംഭവിക്കുന്നതും സ്പേസിന്റെ ആ വിചിത്രമായിട്ടുള്ള സ്വഭാവം തന്നെയാണ്. സ്പേസ് ചുരുങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ബ്ലാക്ക് ഹോളിൽ സ്പേസ് വലിച്ച് ചുരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻഫൈനൈറ്റിലേക്ക്, ഒരു വലിയ ഗർത്തമായിട്ട്, വലിയ ആഴങ്ങളിലേക്ക് സ്പേസ് ഇങ്ങനെ വലിച്ച് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്പേസ് വലിച്ചു പോകുമ്പോഴാണ് അടുത്തുള്ള വസ്തുക്കളൊക്കെ ആ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലായി പോകുന്നത്. അല്ലാതെ ആ വസ്തു സ്വയം തീരുമാനിച്ച് അവിടേക്ക് യാത്ര ചെയ്ത് പോകുന്നതല്ല, സ്പേസ് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുണി വലിച്ചെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കയർ വലിച്ച് ഉള്ളിലേക്ക് എടുക്കുന്നത് പോലെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കയറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഈച്ച, അല്ലെങ്കിൽ ആ ഒരു ബെഡ്ഷീറ്റിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു വസ്തു, ആ വസ്തു അനങ്ങുന്നില്ലെങ്കിൽ, മറ്റെങ്ങോട്ടും പോകുന്നില്ലെങ്കിൽ, അതും ഇതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് അത്രയും തന്നെ വേഗതയിൽ എത്തപ്പെടുന്നതാണ്. അതും സ്പേസിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം ഒക്കെ നമുക്ക് ഈ ഒരു മെഷീന്റെ പ്രവർത്തനത്തിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പാദനത്തിലേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഒരു സയൻസ് ഫിക്ഷൻ മൂവി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സീരീസ് തന്നെയാണ്. സ്റ്റാർ ട്രെക്ക് എന്ന പേരിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ സീരീസ് ആണ്. വളരെയധികം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സീരീസ് ആണ്. അപ്പൊ ആ സീരീസ് കണ്ട് അതിനോട് വലിയ ആരാധന ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ആരാധകരുണ്ട്. അത്തരത്തിലുള്ള ഒരു ആരാധകന് തോന്നിയ ഒരു ആശയമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മിഗ്വേൽ അൽകബീറ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ, ആ മിഗ്വേൽ അൽകുബീർ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് സ്റ്റാർട്ടെക്കിന്റെ വലിയ ആരാധകനായിരുന്നു. അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു സ്പേസിനോട്.
ആ സീരീസിൽ അദ്ദേഹം ഒരു മെഷീൻ കാണുകയുണ്ടായി, പ്രകാശത്തെക്കാൾ തീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മെഷീൻ, ഒരു വാർപ്പ് ഡ്രൈവ്. ആ വാർപ്പ് ഡ്രൈവ് കാരണമാണ് അദ്ദേഹം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആസ്ട്രോ ഫിസിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിസിസിസ്റ്റ് ആയിട്ട് മാറുന്നത്. അദ്ദേഹത്തിന് തോന്നി എന്തുകൊണ്ട് അത് നമുക്ക് സൃഷ്ടിച്ചുകൂടാ. അങ്ങനെ ഈ സയൻസ് ഫിക്ഷനോടുള്ള ആരാധന മൂത്ത് അദ്ദേഹം ഒരു ഫിസിസ്റ്റ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ വലിയ രീതിയിൽ തന്നെ വിജയിക്കുന്നുമുണ്ട്. അദ്ദേഹം പി എച്ച് ഡി നേടുന്നതും ഈ വാർപ്പ് ഡ്രൈവിൽ തന്നെയാണ്. അത് പിന്നീട് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെ മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള സയൻസ് ഫിക്ഷൻ നോവലുകളും സിനിമകളും ഒക്കെ കണ്ട് ഇൻസ്പയർഡ് ആകും. എന്നിട്ട് ആളുകളോട് പറയും, ഞാനൊരു ഗവേഷകനാകും, ഇത് യാഥാർത്ഥ്യമാക്കാൻ എന്നെ കൊണ്ട് സാധ്യമാകും. അപ്പോൾ ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളെ കളിയാക്കുക തന്നെയായിരിക്കും ചെയ്യുക. അത്തരത്തിലുള്ള ഒരുപാട് കളിയാക്കലുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഇൻസ്പിറേഷനാണ്. ആ ഇൻസ്പിറേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഈ മിഗ്വേൽ അൽക്കുബീറിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് വാർപ്പ് ഡ്രൈവ്. അദ്ദേഹം ഒരു മാത്തമെറ്റിക്കൽ, ഒരു ജിയോമെട്രിക്കൽ മോഡൽ തന്നെ സൃഷ്ടിക്കുകയുണ്ടായി, ഒരു മെഷീന്റെ മോഡൽ. അത് തിയറട്ടിക്കലി ശരി തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മെഷീൻ സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രകാശത്തെക്കാൾ അതിതീവ്രമായ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധ്യമാകുന്നതാണ്. എന്താണ് ശരിക്കും ആ മെഷീൻ? അത് എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്? പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷനെ കുറിച്ചും ബ്ലാക്ക് ഹോളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെ കുറിച്ചും സ്പെഗറ്റിഫിക്കേഷനെ കുറിച്ചും ഒക്കെ ഞാനിവിടെ പറഞ്ഞു. അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു മെഷീന്റെ ഉള്ളിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത്? അത് ഗണിതശാസ്ത്രത്തിന്റെ സഹായത്താൽ, മാത്തമെറ്റിക്കൽ മോഡലിന്റെ സഹായത്താൽ തന്നെയാണ് യാഥാർത്ഥ്യമായത്. പക്ഷേ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നതാണ്. വാർപ്പ് ഡ്രൈവിന്റെ മുൻപിലും പുറകിലുമായിട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാർട്ട് തന്നെയുണ്ട് ആ മെഷീന്റെ. മുൻപിലുള്ള പാർട്ട് അവിടെ സ്പേസിന്റെ വലിയൊരു കർവേച്ചർ അല്ലെങ്കിൽ വലിയൊരു ഗർത്തം തന്നെ സൃഷ്ടിക്കുന്നതാണ്. ആ ഭാഗത്ത് സ്പേസ് വലിയ രീതിയിൽ വളഞ്ഞിരിക്കുന്നതാണ്. ഒരു ബെഡ്ഷീറ്റ് എടുക്കുക. ആ ബെഡ്ഷീറ്റിന്റെ വളരെ അറ്റത്തായിട്ട് നമ്മൾ ഒരു കറുത്ത ഡോട്ട്, ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നതാണ്. വീട്ടിൽ ഒരു കാരണവശാലും ഇത് പരീക്ഷിക്കരുത്. ബെഡ്ഷീറ്റ് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞാനല്ല. നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ ബെഡ്ഷീറ്റിന്റെ ഒരു മൂലയ്ക്കായിട്ട് ഒരു കറുത്ത ഡോട്ട് നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം ആ ഡോട്ട് നമ്മളിലേക്ക് എത്തിച്ചേരാൻ ആ ബെഡ്ഷീറ്റിനെ നമ്മളിലേക്ക് വലിച്ചാൽ മതി. ആ ഡോട്ട് നമ്മളിലേക്ക് എത്തിച്ചേരണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ച് അവിടേക്ക് എത്തിച്ചേരേണ്ടതില്ല. നമ്മൾ സഞ്ചരിക്കുമ്പോഴാണല്ലോ അവിടെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി ബാധകമാകുന്നത്. നമുക്ക് സഞ്ചരിക്കുന്ന വേഗതയിൽ ഒരു ലിമിറ്റുണ്ട്. പക്ഷേ ഈ ബെഡ്ഷീറ്റ് സ്പേസ് ആണെങ്കിൽ ആ സ്പേസിനൊരു ലിമിറ്റുമില്ല. അപ്പോൾ സ്പേസ് അവിടെ ചുരുങ്ങി ആ കറുത്ത ബിന്ദു നമ്മളുടെ അടുത്തേക്ക് വരികയാണെന്ന് കരുതുക. സ്പേസിന് എത്ര വേഗതയിൽ ചുരുങ്ങാൻ സാധിക്കും? അതിന് ലിമിറ്റില്ല. അവിടെ കോസ്മോളജിക്കൽ ലിമിറ്റ് ബാധകമല്ല. എത്ര വേഗതയിൽ വേണമെങ്കിലും ആ ബിന്ദുവിന് നമ്മളിലേക്ക് ഞൊടിയിടയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്പേസിനെ ചുരുക്കാൻ സാധിക്കുന്ന, വലിച്ച് അകത്തേക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇതിന്റെ മുൻവശത്തുണ്ട്. അതുപോലെ പിൻഭാഗത്തും ഒരു വശമുണ്ട്, ഒരു പാർട്ടുണ്ട്. ആ ഭാഗം നേരെ വിപരീത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മുൻഭാഗം വലിച്ചു ചുരുക്കുമ്പോൾ പുറം ഭാഗം അത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. സ്പേസിന്റെ എക്സ്പാൻഷൻ എന്ന പ്രോപ്പർട്ടി അവിടെ സംഭവിക്കുകയാണ്. അതിനെ തുടർന്ന് നമ്മൾ മുൻപിലേക്ക് പോവുകയാണ്. അതായത് താഴെയുള്ള ഭാഗം വലിച്ച് ചുരുക്കുമ്പോൾ മുകളിലുള്ള ഭാഗം എക്സ്പാൻഡ് ചെയ്യുകയാണ്. നമ്മൾ വീണ്ടും ഒരു ബെഡ്ഷീറ്റ് എടുക്കുക. ബെഡ്ഷീറ്റിന്റെ മുകളിൽ ഒരു ചെറിയ വസ്തു, ഭാരമൊന്നുമില്ലാത്ത ഒരു ചെറിയ വസ്തു വെക്കുക. എന്നിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് മുകളിലേക്കൊന്ന് വലിച്ചു പൊക്കിയാൽ എന്താ സംഭവിക്കുക? ആ ബെഡ്ഷീറ്റിലിരുന്ന വസ്തു മുന്നിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഫിനോമിനകളും ഒരേ സമയം സംഭവിക്കുമ്പോൾ നമുക്ക് മുന്നിലേക്ക് ശക്തമായ വേഗതയിൽ, പ്രകാശത്തെക്കാൾ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ആളുകളുടെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി ഒരു വിലങ്ങുതടിയായിട്ട് വരുന്നുമില്ല. ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് യാഥാർത്ഥ്യമാകാത്തത്? ഇപ്പോഴും നാസയുടെ പണിപ്പുരയിൽ തന്നെ അത് അടക്കം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം തടസ്സമാകുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകം എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിനെ ചുരുക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഈ സ്പേസിനെ എക്സ്പാൻഡ് ചെയ്യിക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, മാസ് ഉള്ള ഒരു വസ്തു
ഒരു സൂര്യനോ ഒരു നക്ഷത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗ്രഹമോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളോ ഉണ്ടെങ്കിലാണ് ആ ഭാഗത്ത് ഈ ചുരുങ്ങൽ എന്ന പ്രക്രിയ സംഭവിക്കുന്നത്. മാസ് വളരെ കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് ചുരുങ്ങുന്നതാണ്. അതായത് മാസ് ഊർജം അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്പേസിൻ്റെ ഒരു ചെറിയ ഭാഗത്ത്, വലിയ ഭാഗത്തല്ല, ഒരു ചെറിയ ഭാഗത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ആ ഒരു വാർപ്പ് ഡ്രൈവിൽ സംഭവിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അൽകുബേർ തന്നെ ഐൻസ്റ്റീന്റെ മാസ് എനർജി ഡിസ്ട്രിബ്യൂഷനിലൂടെ അതിൻ്റെ ഫീൽഡ് ഇക്വേഷനിലൂടെ ആ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അത് വലിയൊരു വാല്യൂ തന്നെയായിരുന്നു. ഭൂമിയുടെ അത്രയും തന്നെ വലിപ്പമുള്ള ഒരു ഗ്രഹത്തെ ആ ഒരു ചെറിയ സ്പേസിൽ നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വാർപ്പ് ഡ്രൈവ് സാധ്യമാവുകയുള്ളൂ. അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണോ? സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അത് സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ പറയുന്ന കണ്ടെത്തൽ ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപുണ്ടായ കണ്ടെത്തലാണ്. ഗവേഷകർക്ക് ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്ര പ്രബന്ധം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ ഒരു പണിയെടുക്കാനായിട്ട് മുതിരുന്നതാണ്. ഗവേഷകരുടെ ജോലി അത് തന്നെയാണ്. ശാസ്ത്ര പ്രബന്ധങ്ങൾ കൂടുതൽ പഠനങ്ങൾ നടത്തി അതിന്റെ പോരായ്മകൾ കണ്ടെത്തുക, അതിനെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക. അങ്ങനെ ഒരുപാട് കൂട്ടിച്ചേർക്കലുകളൊക്കെ നടന്ന് ഇപ്പോൾ അവസാനമായി പബ്ലിഷ് ചെയ്യുന്ന പേപ്പറുകൾ ഇത് യാഥാർത്ഥ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അസാധ്യമായിട്ടുള്ള ഒരു മാസ് എനർജി ഡിസ്ട്രിബ്യൂഷൻ ഒന്നും നമുക്ക് വേണ്ട. അല്ലാതെ തന്നെ സ്പേസിനെ വളയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. വളയ്ക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, അത്രയും തീവ്രമായ വേഗതയിൽ അതിനെ തുടർന്ന് സഞ്ചരിക്കാനും സാധ്യമാകുന്നതാണ്. സ്പേസിന്റെ ഈ വളവ് അതിൽ യാത്ര ചെയ്യുന്ന യാത്രികരെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും എല്ലാവരിലും ഉണ്ടാകുന്നതാണ്. ബാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഈ വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്ന ഡിവൈസിന്റെ ആളുകൾ സഞ്ചരിക്കുന്ന ആ ഭാഗത്ത് സ്പേസിന് ഒരു രീതിയിലുള്ള വളവ് സംഭവിക്കുന്നില്ല. അതിൻ്റെ മുൻപിലും പിൻപിലുമായിട്ട് മാത്രമാണ് സ്പേസിന്റെ ഈ വളരെ വിചിത്രമായിട്ടുള്ള ആ വളവുകൾ സംഭവിക്കുന്നത്. യാത്ര ചെയ്യുന്ന ഭാഗത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്ര നമ്മളെ ഒരു രീതിയിലും ബാധിക്കുന്നതല്ല. ഇതിലൂടെ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുമോ? കുറെ പേർ ഇപ്പോൾ തന്നെ അത് ചിന്തിച്ചു കാണും. നമുക്ക് ഇത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ടൈം ട്രാവലിംഗ് സാധ്യമാകേണ്ടതല്ലേ എന്ന്. ടൈം ട്രാവൽ സാധിക്കുന്നതല്ല, അതിന് പറ്റിയ ഒരു മാർഗമല്ല ഈ വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സഞ്ചരിച്ചു പോകുന്നില്ല, നിൽക്കുന്ന ആ സ്പേസും അതിന്റെ ചുറ്റുപാടും മാത്രമാണ് സഞ്ചരിക്കുന്നത് ആ വേഗതയിൽ. അത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. പ്രപഞ്ചം അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷനിലൂടെ നമ്മുടെ അകലെയുള്ള ഗാലക്സികളൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ അതിലൂടെ നമുക്ക് ടൈം ട്രാവൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ അകന്നു പോകുന്ന ആ ഗാലക്റ്റിക് ക്ലസ്റ്ററുകളിലുള്ള ആളുകൾക്ക് ടൈം ട്രാവലിംഗ് സംഭവിക്കുന്നില്ലല്ലോ. കാരണം അവർ നിൽക്കുന്ന പ്രദേശത്ത് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവരുടെ ചുറ്റുപാടുമായിട്ടുള്ള ആ എക്സ്പാൻഷൻ നടക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഈ വേഗത സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ഡയലേഷൻ ഒന്നും ഇവിടെ ബാധകമാകുന്നില്ല. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള വ്യക്തമായിട്ടുള്ള കാരണം. ഈ ഒരു മാസ് എനർജി ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, ഈ മാസിലും എനർജിയിലും ഒക്കെയായിട്ട് നമുക്ക് നെഗറ്റീവ് എനർജിയും നെഗറ്റീവ് മാസും കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയോ നെഗറ്റീവ് മാസിനെയോ ഒന്നും നമുക്ക് കണ്ടെടുക്കാൻ സാധ്യമായിട്ടില്ല. എങ്കിൽ മാത്രമേ രണ്ട് വിപരീത ദിശയിലേക്ക് സ്പേസിനെ ഇപ്രകാരം വളയ്ക്കാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇത് യാഥാർത്ഥ്യമാവുകയില്ല എന്നല്ല, നമ്മുടെ ചുറ്റുപാടും ഇതിൻ്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ എക്സ്പാൻഷൻ നടക്കുന്നതിന് കാരണം എന്താണ്? ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ അദൃശ്യമായിട്ടുള്ള ഒരു ഊർജമാണ്. അദൃശ്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അറിവിൽ ദൃശ്യമാകുന്നില്ല എന്നതാണ്. നമുക്ക് ദൃശ്യമാകാത്ത, നമ്മളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തോ ഒരു ഊർജമുണ്ട്. അത് അതിശക്തമായിട്ടുള്ള അളവിൽ തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ ഊർജമാണ് ഡാർക്ക് എനർജി. ആ എനർജി കാരണമാണ് ഈ എക്സ്പാൻഷൻ യാഥാർത്ഥ്യമാകുന്നത്. അത് എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ നമുക്ക് സാധ്യമായിട്ടില്ല. അതിൻ്റെ ഗവേഷണങ്ങൾ ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് പല ഗവേഷകർ പല ഭാഗങ്ങളിലായിട്ട് പല ലാബുകളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫലങ്ങൾ ഒരു പ്രത്യേക ലെവലിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ രഹസ്യത്തിലൂടെ ഒരു പക്ഷേ ഈ നെഗറ്റീവ് മാസും നെഗറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമായേക്കും. ആൻറ്റി ഗ്രാവിറ്റി അത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുന്നുമുണ്ട്. ആൻറ്റി മാറ്ററിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു മാറ്റർ എടുക്കുകയാണെങ്കിൽ, ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ, ആ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിൽ, ആ പാർട്ടിക്കിൾസിൻ്റെ അതേ മാസമുള്ള എന്നാൽ നേരെ വിപരീത
ചാർജിലുള്ള പദാർത്ഥങ്ങളുണ്ട്, അതിനെയാണ് ആൻറ്റി മാറ്റർ അല്ലെങ്കിൽ ആൻറ്റി പാർട്ടിക്കിൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല. അത് സൃഷ്ടിക്കുന്ന ഗ്രാവിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആൻറ്റി മാറ്ററിനെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റി ഗ്രാവിറ്റി വളരെയധികം തുച്ഛമായിട്ടുള്ള അളവിൽ മാത്രമാണ്, വളരെയധികം ചെറിയ അളവിലാണ്. അതുപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്രാവിറ്റിയിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ അനുമാനങ്ങൾ അനുസരിച്ച് ഈ ആൻറ്റി മാറ്ററിന് ആൻറ്റി ഗ്രാവിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കേണ്ടതാണ്. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അതും ഇവിടെ ഒരു വഴിത്തിരിവായിട്ട് മാറുന്നതാണ്. ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് നാസയുടെ ഈഗിൾ വർക്ക്സ് ലബോറട്ടറി. ആ ലബോറട്ടറി തന്നെ ഈ ഒരു ഗവേഷണത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും അവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ തന്നെയാണ്. ഓരോ വർഷവും പുതിയ തരത്തിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ ആ ലബോറട്ടറിയിലെ ഗവേഷകർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ശുഭസൂചന തന്നെയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യാത്ര കുറച്ച് നാളത്തേക്ക് നമുക്കൊന്ന് പോസ്റ്റ്പോണ്ട് ചെയ്യാം, ഒന്ന് മാറ്റിവെക്കാം. നമുക്ക് കാത്തിരിക്കാം, ആരോടും പറയണ്ട, നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ് പ്രകാശത്തെക്കാൾ തീവ്രമായ വേഗതയിൽ. നിങ്ങളും ഉണ്ടാകുമോ എൻ്റെ ഒപ്പം? ഉണ്ടാകുമെങ്കിൽ, അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതെന്നെ കൂടുതൽ സംതൃപ്തിപ്പെടുത്തുന്നതാണ്. കാരണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കമൻറ്റിലൂടെയും ലൈക്സിലൂടെയും ഒക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ കുറേ അനാലജികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കുറേയധികം പേർക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, കുറച്ച് പേർക്ക് അതൊന്നും ഇഷ്ടപ്പെടാറുമില്ല. ചിലർ പറയുന്നു അങ്ങനെ തമാശവൽക്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ കൂടി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് കുറേ കൂടെ ലഘുവായിട്ട് പല അനാലജികളും ഒക്കെ ചേർത്തിട്ട് ഒരു സയൻസ് ഫിക്ഷൻ്റെ ഒരു ചെറിയ പൊടിപ്പും തെങ്ങലും ഒക്കെ കൊടുത്ത് ഞാൻ അവതരിപ്പിക്കുന്നത്. അത് അവരെ വലിയ രീതിയിൽ ശാസ്ത്രത്തോട് അടുപ്പിക്കുന്നതാണ്. ഇപ്പം എൻ്റെ ചാനൽ കാണുന്നതിൽ ഈ കൊച്ചു കുട്ടികളുടെ സംഖ്യ എന്ന് പറയുന്നത് അത് ഒരുപാട് കൂടുതലാണ്. ഒരുപാട് കൊച്ചു കുട്ടികൾ, വളരെ കൊച്ചു കുട്ടികൾ, ഒരു 10 വയസ്സൊക്കെയുള്ള കുട്ടികൾ ഈ വീഡിയോസ് കാണുന്നുണ്ട്. അവരുടെ പേരൻസൊക്കെ, അമ്മമാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുട്ടികൾ തന്നെ, നേരിട്ട് അറിയാവുന്ന കുട്ടികൾ തന്നെ എന്നെ കാണുകയും ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക്, അവർ ചിലപ്പോൾ എന്നോട് പറയും ആ വീഡിയോ എനിക്കധികം മനസ്സിലായില്ല എന്നൊക്കെ. അപ്പോൾ അവരെ കൂടെ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ അവതരിപ്പിക്കുന്നത്. എനിക്കറിയാം തീർച്ചയായിട്ടും എന്നെക്കാളൊക്കെ വലിയ അറിവുള്ള ഒരുപാട് ആളുകൾ നിങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ കൊച്ചാക്കാനോ വേണ്ടിയൊന്നുമല്ല അത്തരത്തിൽ പറയുന്നത്. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടു, ഞങ്ങളുടെ അറിവിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. ഒരിക്കലുമല്ല, എനിക്കറിയാം നിങ്ങൾ ഒരുപാട് അറിവുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ വീഡിയോ കാണുന്നത് കൊച്ചു കുട്ടികൾ കൂടിയാണ്, സാധാരണക്കാർ കൂടിയാണ്, വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല. അപ്പോൾ അവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ അത്തരത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ എനിക്ക് സ്വയം തൃപ്തിപ്പെടാനും സാധ്യമാകുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് 1000-ൽ അധികം വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളൊരു വിഷയമാണെങ്കിൽ പോലും അതിലൊരു മുഷിപ്പീര്, ഒരു ബോർഡം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ചെറിയ ക്രിയേറ്റിവിറ്റി ആയിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് അതിൽ ഉൾക്കൊള്ളിപ്പിക്കുമ്പോൾ അത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുകയും അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് ഒരു മോട്ടിവേഷനായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്, ആരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോക്കായിട്ട് കാത്തിരിക്കാം. മറക്കണ്ട സബ്സ്ക്രൈബ്, ലൈക്ക്, പിന്നെ ബെൽ ബട്ടൺ. താങ്ക് യു.